കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പം എല്ലാവരും പറഞ്ഞു മുഖം കണ്ടില്ല മുഖം കണ്ടില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് എൻ്റെ മുഖം കണ്ടുതരാൻ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ വിഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിഭാഗത്തിന്റെ പേര് തൈര് ചമ്മന്തി. തൈര് ചമ്മന്തിയോ? സ്വഭാവത്തിൽ തോന്നുന്നു തൈര് എങ്ങനെ ചമ്മന്തിയാക്കാം കാണാം. സ്പെഷ്യൽ വിഭാഗമാണ്, കാണാം. അപ്പം ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് വറ്റൽ മുളക്, അല്ലെങ്കിൽ നമ്മൾ പാണ്ടി മുളക് എന്നൊക്കെ പറയുന്ന മുളക്, വറ്റൽ മുളക്. ഇത് നമ്മൾ ഒരു 7-8 എണ്ണം എടുക്കാം. അതുപോലെ നമ്മുടെ കൊച്ചുള്ളി, കൊച്ചുള്ളി പൊളിച്ചത് അത് നമുക്ക് ഏകദേശം ഒരു പിടിയോളം കൊച്ചുള്ളി പൊളിച്ചതുണ്ട്. ഓക്കെ, അത് കൂടാതെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഇതിലെ മെയിൻ കണ്ടൻ്റായ തൈര്, പിന്നെ ഉപ്പ് പാകത്തിന്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വറ്റൽ മുളക് നമുക്ക് നന്നായിട്ടൊന്ന് വറക്കണം, ഒന്ന് ചൂടാക്കണം. ചുടുക, ശരിക്കും നിങ്ങളുടെ വീട്ടിൽ കനൽ ഉണ്ടെങ്കിൽ ചുടുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ അടി കനമില്ലാത്ത ഒരു പാത്രം എടുക്കണം. കാരണം ഈ പാത്രത്തിൻ്റെ പ്രത്യേകത ഇതിന് അടി വളരെ കനമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്ക ഒരു എഫക്റ്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് അടി കനമില്ലാത്ത പാത്രം എടുത്തത്. നമ്മൾ പാത്രം ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഈ വറ്റൽ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇടുമ്പോൾ നോക്കിക്കോണം, കാരണം നല്ല ഗ്യാസിൽ നല്ല ചൂടായാലും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്ലിൽ ചൂടുകയാണെങ്കിൽ പെട്ടെന്ന് ആ അടുപ്പിലെ കല്ലിൽ ഇട്ടൊക്കെ എടുക്കേണ്ടതാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോണം, അതിലേക്ക് ഒരു സൈഡ് വന്ന് കരിഞ്ഞ് അതിനൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട് ചമ്മന്തിക്ക്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ചൂടായി തുടങ്ങുന്നുണ്ട്. ചൂടായി തുടങ്ങിയെന്നറിയാൻ ടക്ക് ടക്ക് എന്ന് ചെറിയൊരു സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം. അതായത് ഇത് ചെറുതായിട്ട് എൻ്റെ കുരുവൊക്കെ പൊട്ടുന്ന ഒരു സൗണ്ട് ഇല്ലാതെ കാണാം. ഓക്കെ, ഇതിൻ്റെ നിറം ചെറുതായിട്ട് മാറി വരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം. ഒരു സൈഡ് കറുപ്പ് നിറമായിട്ടുണ്ട്. അത് ഏകദേശം അതിൻ്റെ ആ സൈസും സാധാരണ ഇതിനു പോലെ കാശ്മീരി മുളക് ഉപയോഗിക്കാം, പക്ഷേ കാശ്മീരി മുളക് ഇട്ടാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല, അല്പം എരി കുറവാണ്. അതുമാത്രമല്ല ഈ ഒരു ടേസ്റ്റും ഒരു ഫീലും കിട്ടണമെങ്കിൽ നമുക്ക് ഈ വറ്റൽ മുളക് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നാലും എരി കുറച്ച് മതി, അല്ലെങ്കിൽ വറ്റൽ മുളക് കിട്ടാത്തവരുണ്ടെങ്കിൽ കാശ്മീരി മുളക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെ അറിയാത്തവർക്കായിട്ട് ഒരു കാശ്മീരി മുളക് കാണിക്കാം. ഇത് രണ്ട് വ്യത്യാസം, വറ്റൽ മുളക് ഏതാണ്ട് നമ്മുടെ മുളക് ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ കാശ്മീരി മുളക്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് പിരിയൻ മുളക്. പിരിയൻ മുളക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കാശ്മീരി മുളക് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിൻ്റെ അത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിൻ്റെ വ്യത്യാസം ഇതുണ്ട്, പിരിയൻ മുളക് അല്ലെങ്കിൽ ചരട മുളക് എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. ഇത് നമ്മുടെ ഏകദേശം ചൂടായിട്ടുണ്ട്, ഒരു ചുട്ട ഇതിൻ്റെ ഫീൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഒരു ഇടിനാഴിയാണ്. ഇടിനാഴി എന്ന് പറഞ്ഞ ഈ സാധനം, ഇതില്ലെങ്കിൽ നമ്മുടെ ഇവിടെ അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ വലിച്ച് അരച്ചെടുത്താലും മതി. അത് നല്ല ഉണങ്ങിയ ഒരു ഇടിനാഴിയിലേക്ക് നമ്മൾ ഈ മുളകുകൾ, ഓക്കെ, ഇത് ഒരുമാതിരി ഒന്ന് ചതഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേരെ ഉപ്പ് ഇടണം, കാരണം നമുക്ക് തൈര് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കൂടിയാൽ കുഴപ്പമില്ല, എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടും. ആയിട്ട് ഉപ്പിട്ട് ഒന്നിരിച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ മുളക് തന്നെ ഇടിക്കണം, എന്നാലേ ഇത് ചതഞ്ഞെടുത്തുള്ളൂ. ഉള്ളി ഇട്ടാൽ നനവ് കാണും, ഈ മുളക് ഈ ഒരു രീതിയിൽ പൊടിഞ്ഞു കിട്ടത്തില്ല. ഇനി നമ്മൾ മുളക്, നമ്മുടെ കൊച്ചുള്ളി പൊടിച്ച് വെച്ച കൊച്ചുള്ളി നമ്മൾ 1/1 ആയിട്ട് ഓരോന്നോരോന്നിട്ട് ഇടിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ആകണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ഏതാണ്ട് ഇടിച്ച് നമ്മൾ നല്ലതായിട്ട് ചതഞ്ഞ് മിക്സായിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കി അറിയാം നന്നായിട്ട് ഇതെല്ലാം മിക്സായിട്ടുണ്ട്. നമ്മൾ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ തൈര്, ഏതാണ്ട് 1 പാക്കറ്റ് തൈര്, മിൽമയുടെ തൈരാണ്. നമ്മൾ കഴുകി വെച്ച പാത്രത്തിലേക്ക് ഒഴിക്കുക.
നമ്മൾ വന്നിട്ട് ഈ തൈരിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് മിക്സ് ചെയ്തു, എന്നിട്ട് ഇത് ആ തൈരിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പ് ചേർക്കണ്ട, ഉപ്പെല്ലാം നമ്മൾ നേരെ ചേർത്താണ്. ഇതാണ് നമ്മൾ പറഞ്ഞ് തൈര് ചമ്മന്തി എന്ന് പറയുന്നത്. തൈര് ചമ്മന്തി, തൈര് നമ്മൾ ചമ്മന്തി ആക്കുന്നില്ല, ചമ്മന്തി ആക്കുന്ന ഉള്ളി മുളക് മുതലായവയാണ്. എന്നാലും വെറൈറ്റി പേരാണ്, തൈരാണ് ഇതിൻ്റെ മെയിൻ. ഈ തൈരുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിനെ തൈര് ചമ്മന്തി എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കൂട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ ഈ ചിലപ്പം ഇടിച്ചതിൻ്റെ അത് ശരിക്കും ചതയാതെ കിടക്കുന്ന മുള്ളിയൊക്കെ ഉണ്ടാവും, അത് ചതഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഇത് സാധാരണ നമ്മൾ പുഴുക്കുകൾ, പുഴുക്കെന്ന് വെച്ചാൽ കപ്പ, കാച്ചിൽ, ചേന മുതലായ ചേമ്പ്, ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കപ്പ കഴിച്ച് നോക്കാം. ഒരു കപ്പ നമുക്കിനി, നമുക്ക് ചില ആൾക്കാരുണ്ട് ടെസ്റ്റേഴ്സ് ഉണ്ട്, ടെസ്റ്റേഴ്സിനെ കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ പറയാതെ ടെസ്റ്റേഴ്സിലേക്ക് പോവാണ്. നമ്മൾ നല്ല കോമ്പിനേഷനാണ് കപ്പ, നല്ല കട്ടൻ ചൂട് കട്ടൻ ചായ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ചമ്മന്തി തെറ്റിദ്ധരിക്കേണ്ട കട്ടൻ ചായ തന്നെയാണ് അത്. നമുക്ക് ടെസ്റ്റേഴ്സിലേക്ക് പോവാം. ചില ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ വലത് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. നിങ്ങൾ ഈ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഒക്കെ ആവശ്യമാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. ദയവായി സഹകരിക്കുക.